എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരിക്കൽ കൂടി നമ്മൾ ഇസ്ലാമിലെ സ്വർഗത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കരശ്ശേരി മാഷുടെ സ്വർഗ നിരാകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിരവധി ആളുകൾ മറുപടി പറയുകയും ആ കൂട്ടത്തിൽ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ വിമർശനങ്ങളെയും പരാമർശങ്ങളെയും അധിക്ഷേപങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ ഉദ്ധരിക്കുന്നു എന്ന ഭാവേന ഇസ്ലാമിലെ സ്വർഗസങ്കല്പത്തെ വ്യാഖ്യാനിക്കുകയും അതിനെ വെള്ളപൂശുകയും ചെയ്യാനുള്ള ഒരു വിഫല ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, എം എൻ കാരശ്ശേരി മാഷോട് ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കാനും അദ്ദേഹത്തെ ആക്ഷേപിക്കാനും അദ്ദേഹത്തെ പരിഹസിക്കാനും തുനിഞ്ഞിറങ്ങിയ ആളുകൾക്ക് കൈയും കണക്കുമില്ല. ഒരുപാട് മതപണ്ഡിതന്മാർ, ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ, ഒരുപാട് ന്യായീകരണ തൊഴിലാളികളൊക്കെ അദ്ദേഹത്തിന് മറുപടികളുമായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും സ്വീകരിച്ച സമാനമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിനും ഖുർആനിനുമൊക്കെ വിരുദ്ധമായി ആധുനിക ലോകത്തെ മനുഷ്യരോട് പറയാൻ കൊള്ളാവുന്ന തരത്തിൽ ഇസ്ലാമിലെ സ്വർഗസങ്കല്പത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അത്തരമൊരു പാശ്രമം, അതിനുവേണ്ടി ഇവരുപയോഗിക്കുന്ന കളവുകൾ, ഇവരെങ്ങനെയാണ് ഖുർആനിലും ഹദീസിലുമുള്ള വസ്തുതകളെ വളച്ചൊടിച്ച് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കാവുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വിഷയവുമായി നേരിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ തുടങ്ങുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. മാഷിനുമേലും എൻ്റെ മേലും നമ്മളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന് ഒരു ഉടമസ്ഥാവകാശമുണ്ട്. ആ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ആരംഭിക്കുന്നത് തന്നെ. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, ആദമിൻ്റെ മക്കളെ, എല്ലാവരെയും ഞാൻ ആദരിച്ചിരിക്കുന്നു, എല്ലാ റൈറ്റ്സിൻ്റെയും കോർ റൈറ്റ് കിടക്കുന്നത് അവിടെയാണ് എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ജീവിതത്തിന് മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിൻ്റെ ആ അംഗീകരിക്കൽ കൂടിയാണ് അയാളെ ഒരു വ്യത്യസ്തമായ വ്യക്തിയായി, അയാൾക്കുള്ള അവകാശങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ. അദ്ദേഹം ആകെ പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാമാണ് മാനവികതയുടെ അടിസ്ഥാനം എന്നാണ്. അതിന് അദ്ദേഹം ഒരു ഖുർആൻ വചനവും ഉദ്ധരിച്ചു. എന്നാൽ ഇതേ ആശയം കുറച്ചുകൂടി വ്യക്തമായി പറയുന്ന ഒരു ഖുർആൻ വചനം നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപും ശേഷവുമൊക്കെയുള്ള ഈ അധ്യായത്തിലെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ, സമാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഖുർആനിലെ മറ്റു വചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഇത് ആ മനുഷ്യരാകെ ഒന്നാണ് എന്ന സങ്കല്പം പഠിപ്പിക്കാൻ അവതരിപ്പിച്ചിട്ടുള്ള ആയത്തല്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തതാണ് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും എന്ന് പറയുകയും ആ അനുഗ്രഹങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് കടൽ, പിന്നെ കടലിലെ മത്സ്യങ്ങൾ, ആകാശത്തു നിന്ന് മഴ, ഇതൊക്കെ ഇറക്കി തന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് സംവിധാനിച്ചത് ഞാനാണ് എന്ന് അവകാശപ്പെടുകയും എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ആരാധിക്കുന്നില്ല എന്ന് പരാതി പറയുകയും പായരം പറയുകയും ചെയ്യുന്ന വചനങ്ങളാണ് ഇതൊക്കെ. അതായത് അള്ളാഹുവിനെ എന്തുകൊണ്ട് ആരാധിക്കണമെന്നും മറ്റു ദൈവങ്ങളെ എന്തുകൊണ്ട് ആരാധിക്കരുത് എന്നും പറയാൻ വേണ്ടി ഇതിൻ്റെ ഒക്കെ ഉടമസ്ഥാവകാശം എനിക്കാണെന്നും ഇതൊക്കെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച് തന്നത് ഞാനാണെന്നും അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നും പറയാൻ വേണ്ടി പറയുന്ന വാദങ്ങൾ മാത്രമാണ്. വിശ്വസിക്കാത്ത ആളുകളെയും വിശ്വസിച്ച ആളുകളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വരണം, നിങ്ങളൊക്കെ ഇതിൽ വിശ്വസിക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടി ഖുർആൻ പറയുന്ന വാദങ്ങളാണ് ഇത്തരം ഖുർആൻ സൂക്തങ്ങളിൽ നമുക്ക് കാണുക. അതല്ലാതെ മാനവികമായ മൂല്യങ്ങൾ, എല്ലാ മനുഷ്യരും ഒരുപോലെ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും എല്ലാ മനുഷ്യരും ഒരുപോലെ ആദരിക്കപ്പെടേണ്ടവരാണെന്നും എല്ലാവരും ഒരേ തരത്തിലുള്ള വ്യക്തിത്വവും ആത്മാഭിമാനവും ഉള്ളവരാണ് എന്നൊന്നും പഠിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളല്ല ഇത്. ഇതിൽ നിന്ന് വലഖദ് കറംന ബനി ആദം എന്ന് മാത്രം എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇസ്ലാം ആഗോള തലത്തിലുള്ള മനുഷ്യരൊക്കെ തുല്യരാണ് എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്ന മതമല്ല. മാനവികത എന്ന ആശയം ഇസ്ലാമിൻ്റെ സംഭാവനയുമല്ല. അത് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മതത്തിൻ്റെ പണ്ഡിതന്മാരും അതല്ലെങ്കിൽ മതത്തെ ഖുർആനിനെയും ഒക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളും ആധുനിക കാലത്ത് പടച്ചുവിടുന്ന ചില വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. പകരം ഇസ്ലാമിലുള്ളത് എന്താ? ഇസ്ലാമിലുള്ളത് ഗോത്രീയതയാണ്.
അള്ളാഹു ആ മാത്രമാണ് ഏകദൈവമെന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന മുഹമ്മദിൻ്റെ പ്രഖ്യാപനത്തെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് മുഹമ്മദ് കാണിച്ചു തന്ന പാതയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ, അത് ആഗോളതലത്തിലുള്ള ബ്രദർഹുഡാണ്, അത് ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു പരികൽപ്പനയാണ്. അതിനകത്താണ് സാഹോദര്യം, അതിനകത്താണ് മാനവികത, അതിനകത്താണ് മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ വിശ്വസിച്ചവരും വിശ്വസിക്കാത്ത ആളുകളുമൊക്കെ ഒരേ തരത്തിൽ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന സങ്കല്പം ഇസ്ലാമിനില്ല എന്നത് ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇസ്ലാമിൻ്റെ മാനവികത പരിശോധിക്കാൻ വളരെ ലളിതമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇസ്ലാമിൽ ഇന്നും അടിമത്തം ഹലാലാണ്. അടിമകളെ യുദ്ധത്തിൽ പിടിച്ചെടുക്കാനും അത് യോദ്ധാക്കൾക്കിടയിൽ വീതം വെക്കാനും എങ്ങനെയാണത് ഓഹരി വെക്കേണ്ടത് എന്നതിൻ്റെ കണക്ക് വരെ പഠിപ്പിക്കുന്ന മതം എങ്ങനെയാണ് മാനവികമാണ് എന്ന് അവകാശപ്പെടുക? സ്ത്രീകളെയും കുട്ടികളെയും പുരുഷൻ്റെ അധീനതയിലുള്ള വസ്തുക്കളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു മതം എങ്ങനെയാണ് മാനവികമാവുക? ഇതിനൊക്കെ ഉപരിയായി വിശ്വാസികളെന്നും അവിശ്വാസികളെന്നും മനുഷ്യരെ പ്രാഥമികമായി രണ്ട് തട്ടിൽ പരിഗണിക്കുന്ന മതത്തെ എങ്ങനെയാണ് മാനവികതയുടെ മതമെന്ന് വിളിക്കാൻ കഴിയുക? ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ്, അത് പിന്നീട് ഒരവസരത്തിലാവാം. പിന്നെ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ സ്വർഗത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകളും പ്രയോഗിച്ച ഒരു തന്ത്രം, ഒരു ന്യായവാദമാണ്. ആരൊക്കെ സ്വർഗത്തിലാവും ആരൊക്കെ നരകത്തിലാവും എന്ന് തീരുമാനിക്കാൻ നമുക്കാർക്കും അവകാശമില്ല, അത് അള്ളാഹുവിനെ മാത്രം അറിയാവുന്ന കാര്യമാണ് എന്നത്. അതിനെക്കുറിച്ച് അനിൽ മുഹമ്മദ് എന്താണ് പറയുന്നത്? അവിടെ മാഷ് പറയുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം ഇന്നലെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മാർട്ടിൻ ലൂതർ കിങ്ങിന് അവിടെ സ്ഥാനമില്ല, എബ്രഹാം ലിങ്കണ് സ്വർഗത്തിൽ സ്ഥാനമില്ല, മദർ തെരേസയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആർക്ക് സ്ഥാനമുണ്ട് ആർക്ക് സ്ഥാനമില്ല എന്ന് നിശ്ചയിക്കാൻ നമുക്ക് ആർക്കും സ്വർഗത്തിൻ്റെ വിഷയത്തിൽ അവകാശമില്ല. അവിടെ കയറേണ്ടവർക്ക് ചില യോഗ്യതകൾ കൽപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു യോഗ്യത നിർണയിച്ച പടച്ചതമ്പുരാൻ്റെ വലിയ ഒരു നിർണയത്തോടൊപ്പം തന്നെ സമാനമായ നിർണയം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വീട്ടിനകത്തേക്ക് ആര് കയറണം ആര് കയറണ്ട, എൻ്റെ സ്വത്ത് ഞാൻ ആർക്ക് കൊടുക്കും ആർക്ക് കൊടുക്കണ്ട, അതിനൊരു യോഗ്യതാ മാനദണ്ഡം മാഷ് കാണുന്നുണ്ടാവും. അങ്ങനെ ബ്രോഡായിട്ടുള്ള ഒരു യോഗ്യതാ നിർണയം പടച്ചതമ്പുരാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആരെ അവിടെ പ്രവേശിപ്പിക്കണം ആരെ അവിടെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് പടച്ചതമ്പുരാനായ അള്ളാഹു തന്നെയാണ്. അതറിയാത്ത ആളല്ല മാഷ്, നന്നായി അറിയാം. അക്കാര്യത്തിൽ ഒരു ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുന്നില്ല. ഇത് അനിൽ മുഹമ്മദിൻ്റെ മാത്രം വാദമല്ല, ന്യായീകരിക്കാൻ വരുന്ന മുഴുവൻ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ്. ഏതാനും ചില സുന്നി പണ്ഡിതന്മാരൊഴികെയുള്ള ആളുകളൊക്കെ, ഇസ്ലാമിനെ ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും ഉന്നയിക്കുന്ന ഒരു വാദമാണിത്. ഇത് പൂർണ്ണമായും കളവാണ്, ഖുർആനിന് വിരുദ്ധമാണ്, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ്. അനിൽ മുഹമ്മദ് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ആരൊക്കെ പ്രവേശിക്കണം ആരൊക്കെ പ്രവേശിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്വർഗത്തിൽ ആരൊക്കെ പ്രവേശിക്കണം ആരൊക്കെ പ്രവേശിക്കരുത് എന്നതിന് ഒരു ബ്രോഡായിട്ടുള്ള ഒരു മാനദണ്ഡം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ആര് കയറണം കയറണ്ട എന്ന് തീരുമാനിക്കാൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് പോലെ അള്ളാഹുവും ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഇസ്ലാം ഉപേക്ഷിച്ച ആളുകളോട് മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ഭൗതികമായിട്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഇവരീ പറയുന്ന വാദം, ആരൊക്കെ സ്വർഗത്തിലാവും ആരൊക്കെ സ്വർഗത്തിലാവുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച കാര്യമാണ്. ഇതുവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കണം, ഇത് ഖുർആനിന് വിരുദ്ധമാണ്, ഇവരുടെ വാദങ്ങൾ പൂർണ്ണമായും കളവാണ്. ഇദ്ദേഹം തന്നെ പറയുന്നത് പോലെ അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല, ബുദ്ധിപരമായ ഒരു സത്യസന്ധത കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇവർ പറയുന്ന വാദങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസിയായി എന്നതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ മാത്രമാണ് പരിഗണിക്കപ്പെടാവുന്നത്. വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്വർഗപ്രവേശം എന്ന ഒരു വിഷയം ഉദിക്കുന്നേയില്ല എന്ന് ഖുർആൻ കൊണ്ട് വളരെ വ്യക്തമാണ്. എന്തിനാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഇവർ കളവ് പറയുന്നത്? ഇസ്ലാമിൻ്റെ സങ്കുചിതമായിട്ടുള്ള ഗോത്ര സ്വഭാവത്തെ മറച്ചു പിടിക്കാനുള്ള പാഴ് ശ്രമമാണ് ഇവർ നടത്തുന്നത്.
3 12 വചനം, സത്യനിഷേധികളോട് പറയുക, നിങ്ങൾ കീഴടക്കപ്പെടുന്നതും നരകത്തിലേക്ക് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നതുമാണ്, അതെത്ര ചീത്തയായ സ്ഥലം. 5:37 വചനം, നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കും. ആരാഗ്രഹിക്കും? സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കും. പക്ഷെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കുകയില്ല. നിരന്തരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, അവർക്കുള്ള സങ്കേതം നരകമത്രേ. ചെന്നു ചേരാനുള്ള സ്ഥലം വളരെ ചീത്ത തന്നെ. നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അവരുടെ വാക്കത്രേ അത്ഭുതകരമായിട്ടുള്ളത്. ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ടോ ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമോ? അക്കൂട്ടരാണ് തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർ. അക്കൂട്ടരാണ് കഴുത്തിൽ വിലങ്ങുകളുള്ളവർ. അക്കൂട്ടരാണ് നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. നേരത്തെ അനിൽ മുഹമ്മദ് പറഞ്ഞ ബ്രോഡായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ബ്രോഡായിട്ടുള്ള മാനദണ്ഡം, വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡം പ്രാഥമികമായിട്ടുണ്ട്. അത് അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുക എന്നതാണ്. ഇനി വിശ്വസിക്കാത്ത ആളുകൾ സൽക്കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അവിശ്വസിച്ചവരുടെ സൽക്കർമ്മങ്ങളൊക്കെ വിഫലമാക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇല്ലല്ലദീന കഫറു ലാ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈഅ. സത്യനിഷേധം കൈക്കൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അള്ളാഹുവിങ്കൽ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. തീർച്ച, അവരാകുന്നു നരകത്തിലെ ഇന്ധനമായിത്തീരുന്നവർ. 47 അധ്യായത്തിൽ വീണ്ടും പറയുന്നു, വല്ലദീന കഫറു വതഅസൻ ലഹും വഅല്ല അഅമാലുഹും. അവിശ്വസിച്ചവരാരോ അവർക്ക് നാശം. അവൻ അള്ളാഹു അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയുന്നതാണ്. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു കളഞ്ഞു. അപ്പോൾ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളഞ്ഞു. അതായത് മുഹമ്മദിനെ അംഗീകരിക്കാത്തവൻ, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവൻ എന്ത് കർമ്മം ചെയ്താലും എന്ത് സൽക്കർമ്മം ചെയ്താലും അവൻ്റെ ജീവിതം തന്നെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്ന് വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ. ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ സ്ഥലങ്ങളിലുണ്ട്. ഇനിയും തെളിവ് വേണം, തരാം. പിന്നെയോ, ഇവർ പറയുന്ന ആരൊക്കെ സ്വർഗത്തിലാവും ആരൊക്കെ സ്വർഗത്തിലാവൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചാണ്. ആ വചനങ്ങൾ എടുത്തിട്ടാണ് ഈ തരത്തിൽ വെള്ളപൂശി ന്യായീകരിച്ച് വെളുപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചാണ് അവരുടെ കർമ്മങ്ങൾ പ്രധാനമാവുന്നത്. വിശ്വസിക്കാത്ത ആളെ സംബന്ധിച്ച് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയും, അവർ ചെയ്തതൊന്നും പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളായിട്ട് നമുക്ക് മുമ്പിലുള്ളത്. എത്ര സങ്കുചിതമായിട്ടുള്ള ദൈവസങ്കല്പമാണ് ഇസ്ലാമിൻ്റേത്. അനിലിൻ്റെ മറ്റൊരു വാദം നോക്കൂ. ഇനി ഇവരെ പ്രവേശിപ്പിക്കാൻ മാഷിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ പടച്ചതമ്പുരാനോട് തന്നെ മാഷിന് പ്രാർത്ഥിക്കാം. രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൽക്കർമ്മം നിർവഹിച്ചിട്ടോ പടച്ചതമ്പുരാനായ അള്ളാഹുവേ, ഞാൻ സ്വർഗത്തിൽ വരുന്ന, ഞാൻ പോകുന്ന സ്വർഗത്തിൽ മഹാത്മാഗാന്ധിയെയും അതോടൊപ്പം മദർ തെരേസയെയും അങ്ങനെയുള്ളവരെയും എല്ലാം പ്രവേശിപ്പിക്കണേ എന്ന് മാഷിന് പ്രാർത്ഥിക്കാം. അവിടെ പറയാനുള്ള ഒരു വിൻഡോയും പടച്ചതമ്പുരാൻ തുറന്നിട്ടിട്ടുണ്ട്. അനില് തന്നെ നേരത്തെ പറഞ്ഞ ബുദ്ധിപരമായ സത്യസന്ധത അതില്ലാത്തത് കൊണ്ടാണ് ഇത്തരം വാദങ്ങളുമായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? രണ്ട് കാര്യങ്ങളാണ് അതിൽ ഞാൻ പറയുക. ഒന്ന്, സൽക്കർമ്മങ്ങൾ നിരവധി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ജീവിതം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ആളുകളുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി അനില് പറയുന്ന ഒരു സജഷൻ എന്താണ് നോക്കൂ. മാഷ ആദ്യം പോയിട്ട് മുസ്ലിമായി മതവിശ്വാസിയായിട്ട് ഈ പറയപ്പെട്ട വ്യക്തികളെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളാൻ. എത്ര പരിഹാസ്യമായിട്ടുള്ള വാദമാണ്! അത്തരം ആളുകൾ സ്വർഗത്തിലാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ എന്നാണ്. ഇവരുടെ ആദ്യ വാദം ഇവിടെ തന്നെ അസാധുവായി പോയി. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ അവിശ്വാസിയായി മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്താണ് ഇസ്ലാമിൽ ആ കാര്യത്തിലുള്ള വിധി? അതറിയാത്ത ആളാണോ അനിൽ മുഹമ്മദ്? അതോ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കാത്തതാണോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ? ഖുർആനിലെ 9 അധ്യായത്തിൽ 113-114 വചനങ്ങൾ പരിശോധിക്കാം. ബഹുദൈവ വിശ്വാസികൾ ജ്വലിക്കുന്ന നരകാഗ്നികയുടെ അവകാശികളാണെന്ന് തങ്ങൾക്ക് വ്യക്തമാക്കി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി പാപമോചനം തേടുവാൻ അവർ അടുത്ത ബന്ധുക്കളായാൽ പോലും പ്രവാചകനും സത്യവിശ്വാസികൾക്കും പാടുള്ളതല്ല.
ഏതാണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം? അനാഥനായിരുന്ന മുഹമ്മദിനെ സംരക്ഷിച്ചു പോന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബൂതാലിബ് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മുഹമ്മദ് അവിടെ ചെല്ലുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം അത് നിരാകരിക്കുകയും തൻ്റെ പിതാവിൻ്റെ, അതായത് പ്രവാചകൻ്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ആശയങ്ങളിൽ, ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ മരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്ന സമയത്ത് ജാള്യത മറക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്, താങ്കൾക്ക് മോക്ഷം കിട്ടുന്നതുവരെ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന്. ആ സമയത്താണ് ഈ ആയത്തിറങ്ങിയത്, ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മരണപ്പെട്ട വിശ്വാസിയല്ലാത്ത ആളുകൾക്ക് പാപമോചനത്തിനു വേണ്ടിയോ സ്വർഗപ്രവേശനത്തിനു വേണ്ടിയോ പ്രാർത്ഥിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ആളുകൾ തന്നെ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് ശുദ്ധമായിട്ടുള്ള കാപട്യമാണ്. ഈ സ്വർഗത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഖുർആൻ തന്നെ പറയുന്നത് അത് രൂപമയായിട്ടാണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആന്റെ 13:35 വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഭക്തരായ ആളുകൾക്ക് നാം നൽകുന്ന സ്വർഗത്തിന്റെ ഉപമയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന പ്രവാചകന്റെ ഒരു വചനമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഭക്തരായ വിജയിച്ച മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗം നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്രയും മനോഹരവും, നിങ്ങളുടെ കാതുകൾ കേട്ടിട്ടില്ലാത്തതും നിങ്ങളുടെ മനസ്സിന്റെ ഭാവനയിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു ഭവനമാണ് സ്വർഗം എന്നാണ് പ്രവാചകന്റെ വചനം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ നന്മകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന, തിന്മകളിൽ നിന്ന് രക്ഷ നേടി ജീവിക്കുന്ന മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിന്റെ കേവലമായ ഉപമ മാത്രമാണത് എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊരു വാദം സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള ഈ വർണ്ണനകളൊക്കെ കേവലം ഉപമകൾ മാത്രമാണ് എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം മാത്രമല്ല, പല പണ്ഡിതന്മാരും ആ അർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തെറ്റായ വാദമാണ് ഇവരുന്നയിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് സ്വർഗം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത പരിഹാസ്യമായിട്ടുള്ള സങ്കല്പങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ വെറും ഉപമകളാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷെ അതങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. സ്വർഗം എങ്ങനെയായിരിക്കുമെന്നും സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നും കൃത്യമായി വർണ്ണിക്കുകയാണ് ഖുർആനിൽ പലയിടത്തും ചെയ്യുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് അത്തരം വർണ്ണനകൾ കിടക്കുന്നുണ്ട്. ഖുർആനിൽ നിന്ന് ചില വചനങ്ങൾ നമുക്ക് നോക്കാം. സ്വർഗത്തിൻ്റെ വർണ്ണന അതിഗംഭീരമായിട്ട് നടത്തുന്ന ഒരു അധ്യായമാണ് 55 സൂറത്തു റഹ്മാൻ. അതിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണിത്. എന്തൊക്കെയാ പറയുന്നത്? അവയിൽ സുന്ദരികളായ ഉത്തമ തരുണികളുണ്ട്, കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട വെളുത്ത തരുണികൾ. അവർക്ക് മുൻപ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല. അവർ മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവയുടെ ഉൾഭാഗങ്ങൾ കട്ടികൂടിയ പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാകുന്നു. ഈ രണ്ട് തോപ്പുകളിലെയും കായ്കനികൾ താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. അവയിൽ ദൃഷ്ടി നിയന്ത്രിക്കുന്നവരായ സ്ത്രീകളുണ്ടായിരിക്കും. അവർക്ക് മുമ്പ് മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല. അവർ മാണിക്യവും പവിഴവും പോലെയിരിക്കും. ഇതൊക്കെ ഉപമയാണോ വർണ്ണനയാണോ? 52 പറയുന്നത്, വരിവരിയായി ഇട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. തരുണികൾ മാത്രമല്ല, അവർക്ക് ചുറ്റും ചെറുപ്പക്കാർ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അവർ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയിരിക്കും. മുത്തുപോലെയുള്ള ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും അവിടെ ഉണ്ടാവും. മറ്റൊരു ഭാഗത്ത് വിൽദാനുൻ മുഹല്ലദു എന്നാണ് പറയുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ, സമയക്കുറവ് കൊണ്ട് ഞാൻ വായിക്കാത്തതാണ്, അനിൽ മുഹമ്മദ് തന്നെ തുടർന്ന് പറയുന്ന ഭാഗം കേൾക്കുമ്പോൾ ഇതൊന്നും ഉപമയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ആ ഉപമകൾ പറഞ്ഞത് തന്നെ എന്തിനാണ്? നമുക്ക് മനുഷ്യനെ അറിയാവുന്നതല്ലേ ഉപമയായി പറയാനൊക്കെ. ഇപ്പൊ ഉദാഹരണത്തിന്, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഇഷ്ടങ്ങളിൽ ചിലതാണ് ഏറ്റവും മാധുര്യമുള്ള ഭക്ഷണം കഴിക്കുക, ഏറ്റവും സന്തോഷകരമായ ലൗകിക ജീവിതം അനുഭവിക്കുക, മനുഷ്യന് സന്തോഷം പകരുന്ന ലഹരി ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അത് കുറെ മനുഷ്യർ ആ സ്വർഗത്തിന് വേണ്ടി അത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നവരാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്ക് അതിന് സമാനമായ, അങ്ങനെയാണ് ഉപമിച്ചാണ് പറയുന്നത്, അതിന് സമാനമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ചില ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇത് അവിടെ വെച്ച് ഈ 120
ഒരു ക്വാർട്ടറും ഒരു പൈന്റും ഒരു ഫുള്ളും അടിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവിടെ വെച്ച് കിട്ടുന്നവരെ എല്ലാം ഭോഗിക്കാനും ഭോഗസുഖം മാത്രം അനുഭവിക്കാനുമുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ ചിന്താഗതിയിൽ അവരുടെ ഭാഷ്യത്തിൽ രുചികരമായ ഒരു സംഗതി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അർത്ഥം ഇതെല്ലാമാണ് അവിടെ എന്നുള്ളതല്ല. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ എൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇവിടെ ഉപേക്ഷിക്കുന്നത് അതിന് സമാനമായ സന്തോഷത്തിൻ്റെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇത് ഉപമയല്ല വർണ്ണനയാണ് എന്ന് ഇദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ നിങ്ങൾ ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെയാണോ ഉപേക്ഷിക്കുന്നത് അതിന് സമാനമായ സംഭവങ്ങൾ സൗകര്യങ്ങൾ അതിനേക്കാൾ മികച്ച രീതിയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. 6th century അവസാന കാലത്തും 7th century ആദ്യകാലത്തുമൊക്കെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ ആളുകളെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യുകയും മതത്തിൻ്റെ വ്യാപനത്തിനും മതത്തിൻ്റെ അധികാര സ്ഥാപനത്തിനും വേണ്ടി ഒരു ജനതയെ പൂർണ്ണമായി അധീനപ്പെടുത്തി ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മൂവായിരുന്നു ഈ ഇസ്ലാമിലെ സ്വർഗവാഗ്ദാനങ്ങളെന്ന് ഇസ്ലാമിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഖുർആനിലെ വർണ്ണനകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് ആ നൂറ്റാണ്ടിലെ ഒരു സാധാരണ ഗോത്ര മനുഷ്യന് സങ്കല്പിക്കാനും ചിന്തിക്കാനും കഴിയുന്നതിനപ്പുറത്തേക്കുള്ള സുഖഭോഗ സംവിധാനങ്ങൾ സ്വപ്നം കാണിച്ചുകൊണ്ട് അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും അവരെ മതത്തിലേക്ക് ആകർഷിക്കുകയും അവരെ മതത്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് ചെയ്തത്. അവരുടെ സ്വത്തും അവരുടെ ആരോഗ്യവും അവരുടെ ശാരീരിക മികവും അവരുടെ ജീവനും തന്നെയും ഒക്കെ ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയെടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള സ്വർഗം. ഈ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ യോദ്ധാക്കളെ പ്രേരിപ്പിക്കുകയായിരുന്നു ഷഹീദായ ആളുകൾ ചെന്നെത്തിപ്പെടുന്ന സ്വർഗലോകത്തിൻ്റെ വർണ്ണനകളിലൂടെ മുഹമ്മദ് ചെയ്തത്. അതാണ് ഖുർആനിൽ കാണുന്നത്. 6th century ഒരു ഗോത്ര മനുഷ്യന് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന തരത്തിലുള്ള അന്നത്തെ കാലത്തെ രാജകീയമായിട്ടുള്ള ജീവിതങ്ങളിൽ കണ്ട് പരിചയമുള്ള പൂന്തോട്ടങ്ങൾ, പതുപതുത്ത മെത്തകൾ, പട്ടിൻ്റെ വസ്ത്രങ്ങൾ, പിന്നെ സ്വർണത്തിൻ്റെ കോപ്പകൾ, ചഷകങ്ങൾ, സുന്ദരികളായിട്ടുള്ള പരിചാരകന്മാർ, ഈ തരം വർണ്ണനകളൊക്കെ രാജകൊട്ടാരങ്ങളിൽ മാത്രം രാജകൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഭൗതിക സുഖഭോഗ വസ്തുക്കളെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ മരിച്ചുപോയാൽ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാപ്യമാകും എന്നവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു ഇസ്ലാം ചെയ്തത്. അതിപ്പോഴും മതത്തിൻ്റെ പേരിൽ തുടർന്നു പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആധുനിക ലോകത്തെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് സ്വർഗമെന്ന പേരിൽ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് നാട്ടുകാരറിയുന്നതിലുള്ള ജാള്യത മറക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് എം.എൻ. കാരശ്ശേരിയെ പോലെയുള്ള ഒരു വ്യക്തി സ്വർഗം നിരാകരിക്കുമ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇക്കൂട്ടരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.